അപ്പോൾ ഇതാണ് അതിൻ്റെ ടെൻഷനർ. നമ്മൾ അതിൻ്റെ ഉള്ളതായിരിക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി 4 വട്ടം 5 വട്ടം സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം സ്റ്റാർട്ടാക്കിയിട്ട് ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. മൈ നെയിം ഇസ് ആജ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ, എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ നമ്മൾ മുന്നേ ഓൾറെഡി 2-3 വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഹോർണറ്റ് 166-ൻ്റെ എൻജിൻ നോയ്സിനെ പറ്റിയിട്ട് സർവീസ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ സർവീസിന് ശേഷം വണ്ടി കംപ്ലയിൻറ്റ് കാര്യങ്ങളുണ്ടോ എന്ന് നമ്മളോട് ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ ഞാനിത് ഓൾറെഡി ഇപ്പോൾ 4 വട്ടം സർവീസ് ചെയ്ത് കഴിഞ്ഞു, അത്യാവശ്യം കാശ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും സെയിം കംപ്ലയിൻ്റ് ആണ് നമ്മുടെ വണ്ടിക്കുള്ളത്, സെയിം ഇഷ്യൂ. അപ്പോൾ അതിൻ്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി. അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി 4 വട്ടം 5 വട്ടം സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം സ്റ്റാർട്ടാക്കിയിട്ട് അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രോബ്ലം. ഞാൻ വീണ്ടും സർവീസ് ചെയ്യാനായിട്ട് കൊണ്ട് കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ടെൻഷനർ ഒന്ന് മാറ്റി നോക്കാം, അതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞേട്ടാ. ഇത് അപ്പോൾ ഞാൻ മുന്നത്തെ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കംപ്ലയിൻ്റ് അങ്ങനെ ഇങ്ങനെ ഒന്നും പോണതല്ല, ഇത് വണ്ടി റണ്ണിങ് ആവുന്നതനുസരിച്ച് ഇതിൻ്റെ ടൂണും കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും പ്രോബ്ലം വരും എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. ഒരു 8 മാസം ആയിട്ടുള്ളൂ ഞാനിപ്പോൾ സർവീസ് കഴിഞ്ഞ് ഇറക്കിയിട്ട്. അപ്പോൾ അവർ അന്ന് ടെൻഷനർ മാറ്റിയെന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടായിരുന്നത്. അന്ന് ചെറിയൊരു നോയ്സ് ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ അത് വീണ്ടും കൂടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ടെൻഷനർ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ടെൻഷനർ മാറ്റി നോക്കിയിട്ട് ബാക്കി ഇതിൻ്റെ എൻജിൻ്റെ ഉള്ളിൽ ഓയിൽ ഫ്ലോ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാമെന്നാണ് ആൾ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ കണ്ടീഷനിൽ ഓടിക്കുമ്പോൾ ഒരു അപാകത പോലെ നമുക്ക് ഒരു സൗണ്ട് ഇങ്ങനെ നോയ്സ് ഇങ്ങനെ കടകടകടാന്ന് കിട്ടുമ്പോൾ നമുക്കൊരു പേടി ഈ വഴിയിലെങ്ങാനും പെടുമെന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ ടെൻഷനർ മേടിച്ചിട്ടുണ്ട്, ടെൻഷനർ മാറ്റാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ ഇതാണ് അതിൻ്റെ ടെൻഷനർ. ഇതാണിപ്പോൾ ഇതിൻ്റെ ടെൻഷനർ. ഇതിൻ്റെ വില വരുന്നത് 362 രൂപയാണ്, 360 രൂപയുണ്ട് ഇതിന്. ഈ സാധനം മാറ്റി നോക്കിയാലേ ബാക്കി കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞേട്ടാ. അപ്പോൾ ഇത് നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും ബാക്കി മാറ്റി നോക്കിയിട്ട് സൗണ്ടിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ എന്നോട് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ എൻജിൻ്റെ കംപ്ലയിൻ്റ് എങ്ങനെ റെഡിയാവുമോ എന്നൊക്കെ. അപ്പോൾ ഞാൻ റെഡിയാക്കുന്ന സമയത്ത് അത് റെഡിയാവും, പക്ഷേ അത് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വീണ്ടും വരുന്നുണ്ട്. അപ്പോൾ സർവീസിൻ്റെ സെൻ്ററിൽ ചോദിച്ചപ്പോഴും അവർ പറഞ്ഞത് ഇത് കുറച്ച് റണ്ണിങ് ആയി കഴിയുമ്പോൾ വീണ്ടും വീണ്ടും കംപ്ലയിൻ്റ് വരുന്ന കേട്ടോ. അപ്പോൾ എനിക്കിതിപ്പോൾ 5-ാമത്തെ വട്ടമാണ്, എനിക്കിതുവരെ ഇത് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഓടണത്തോളം വരെ ഓടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ കൊണ്ട് നടക്കുന്നത്. ഇതിൻ്റെ ടെൻഷൻ കൂടി മാറി നോക്കാം, അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ ഗൈസ്, നമ്മൾ അതിൻ്റെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തപ്പോൾ ഈ സാധനം ഉണ്ട് നമ്മളിപ്പോൾ മാറിയത്. ഇത് അതിൻ്റെ ടൈമിംഗ് ചെയിൻ്റെ ടെൻഷനറാണ്. ഇപ്പോൾ ഈ സാധനം മാറിയപ്പോൾ ഇപ്പോൾ ഏകദേശം കുഴപ്പമില്ല, സൗണ്ടൊക്കെ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൻ്റെ സൗണ്ട് എന്തായാലും കേൾപ്പിച്ചു തരാം. നമ്മളിത് മാറിയതിന് ശേഷമുള്ള ഇതാണ് കേട്ടോ അതിൻ്റെ പഴയത് ടെൻഷനർ. അപ്പോൾ ഇതേപോലെ നമ്മൾ പുതിയത് മേടിച്ചിട്ടാണ് ഇപ്പോൾ ചേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ഞാൻ കേൾപ്പിച്ചു തരാം. ഇതാണ് വണ്ടി. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് സൗണ്ട് നോക്കാം. അപ്പോൾ ഇതാണിപ്പോൾ എൻജിൻ്റെ സൗണ്ട് കിട്ടാം. മുന്നുണ്ടതിനായിട്ടും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ട്. മുന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുമാതിരി ടെക് ടെക് എന്നിട്ട് ഒരു അടി ഇങ്ങനെ കയറി വരണ്ടേ. അപ്പോൾ നമുക്ക് വണ്ടി ഓടിക്കാൻ തന്നെ ഒരു സുഖമില്ലാത്ത പോലെയായിരുന്നു. ഇപ്പോൾ ആ ടൈമിൻ്റെ ടെൻഷനർ മാറിയപ്പോൾ ഇപ്പോൾ കുഴപ്പമില്ല. എന്നാൽ ചെറുതായിട്ടൊരു നോട്ട് ഇങ്ങനെ കയറി വരുന്നുണ്ട്, ഇങ്ങനെ ഒരു ചിലമ്പണ പോലത്തെ സൗണ്ട്. അത് അതിൻ്റെ ടാപ്പറ്റ് കുറച്ച് ലൂസ് ഉണ്ട്, അതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ അതാ വർക്ക് എന്തായാലും ഇപ്പോൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. നമ്മളിൽ ഫണ്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം അത് പിന്നേക്ക് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ ഇത് പലരും പറയുന്നുണ്ട് ഇങ്ങനത്തെ ഇഷ്യൂ വന്നു തുടങ്ങുന്നുണ്ടെന്ന്. അപ്പോൾ എൻ്റെ ഇപ്പോൾ ചെയിൻ ടൈമിംഗ് ചെയിൻ്റെ ടെൻഷനർ മാറിയപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. പക്ഷേ ഈ കംപ്ലയിൻറ്റ് വീണ്ടും വരുന്നുള്ളത് 100% ഉറപ്പാണ് കേട്ടോ. ഞാനിത് എന്താ ഇങ്ങനെ കംപ്ലയിൻറ്റ് വരാമെന്നുള്ള റീസൺ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്
മാനുഫാക്ചറിംഗ് ഡിഫക്റ്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ ടെൻഷനർ ഞാനൊരു 8 മാസം മുന്നേ വേറൊരു ഷോപ്പിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് വന്ന റേറ്റ് എന്ന് പറയുന്നത് ഒരു 700 രൂപ ആയിട്ടാണ് അന്ന് അവരെൻ്റെ നിന്ന് മേടിച്ച ടൈമിൻ്റെ എൻ്റെ ടെൻഷനർ മാറ്റിയപ്പോൾ കംപ്ലൈൻറ്റ് ഓക്കെ എന്ന് പറഞ്ഞു. സെയിം ഇഷ്യൂ തന്നെയാണ് ഇതേപോലെ സൗണ്ട് ഇങ്ങനെ കയറി കയറി വരുന്നത്. അപ്പോൾ നമ്മൾ മുന്നേ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 700 രൂപ മേടിച്ചു ടൈമിൻ്റെ അതിൻ്റെ ടെൻഷൻ മാറാനായിട്ട്. അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് എന്തോ ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈമിൻ്റെ ടെൻഷനറിന് ഒരു 360 ഇത് ചേഞ്ച് ചെയ്യാനായിട്ട് അവർ മേടിച്ചത് ആകെ 50 രൂപ മേടിച്ചുള്ളൂ. വേറെ ഷോപ്പിലാണ് കൊടുത്തത് കേട്ടോ. അപ്പോൾ ടോട്ടൽ ഒരു 410 രൂപയുടെ ചിലവാണ് വന്നിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് 700 രൂപയുടെ ചിലവും സെയിം കംപ്ലയിൻറ്റിന് ഇപ്രാവശ്യം 410 വന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ സ്പയറ് സ്വന്തമായിട്ട് മേടിച്ചിട്ട് മെക്കാനിക്കുന്നുണ്ട്, അപ്പോൾ തന്നെ കൈയോടെ മാറ്റിക്കുന്നതായിരിക്കും കുറച്ചും കൂടി ലാഭം തോന്നുന്നുണ്ട്. അപ്പോൾ ഈ സംഭവം ഇനി എന്തായാലും വരും, വീണ്ടും ഇതേ ഇഷ്യൂ വരും. അപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് മാറിയെന്നുള്ളത്. ഈ കംപ്ലയിൻറ്റ് ഫുള്ളായിട്ട് എന്നെ മാറിയിട്ടില്ല. അപ്പോൾ ഒരുപാട് പേർക്ക് ഈ കംപ്ലയിൻറ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്തായാലും മൊത്തം എൻജിൻ അയച്ച് പണിയാക്കുന്നതിനു പകരം ഫസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കിയതിന് ശേഷം മാത്രം അടുത്ത ഘട്ടത്തേക്ക് കടന്നാൽ മതി. ഇനി ഇത് നോയ്സ് വീണ്ടും വരും. നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഇതിൻ്റെ ഓയിൽ ഫ്ലോ കാര്യങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യണം. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ചെക്ക് ചെയ്താലേ ഇതിൻ്റെ കംപ്ലയിൻറ്റ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ തന്നെ പറ്റുള്ളൂ കേട്ടോ. ഒരുപാട് കാരണങ്ങളാണ് അവർ പറയുന്നത് വരാനുള്ള റീസൺസ്. ഇതിൽ എൻ്റെ റീസൺ ഇപ്പോൾ ഇത് ഒരു ഇത് ശരിയായിട്ടുണ്ട്.